എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. നമുക്കൊരു ജ്യൂസ് കുടിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണിത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണോ ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ജ്യൂസിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മാങ്ങാപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊക്കെ കളഞ്ഞൊന്ന് മുറിച്ചെടുക്കാം. ഒരു മാങ്ങ എടുത്താൽ നാലോ അഞ്ചോ പേർക്കുള്ള ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. മാങ്ങാപ്പഴം മുറിച്ചത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഐസ് ക്യൂബ്സാണ്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇവിടെ കുറച്ച് കൂടുതൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അര കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അരിച്ചെടുക്കാതെയാണ് ഈ ജ്യൂസ് കുടിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച പാലാണ്. ഏകദേശം ഒരു 400-450 മില്ലി പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ജ്യൂസാണ്. കൂടുതൽ ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ച് പാലോ വെള്ളമോ ചേർത്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. ഇടയ്ക്ക് ജ്യൂസൊക്കെ കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെയൊന്ന് ചെയ്തെടുക്കുക. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.